ഭൂമിയുടെ സ്പന്ദനം കണക്കിലാണെന്ന് പറഞ്ഞ് കുട്ടി ഹൃദയങ്ങളെ വിറപ്പിച്ചു നിർത്തിയ ചാക്കോമാഷ് ബദൽ. മിട്ടുപൂച്ചേ എന്ന് വിളിച്ച് കുഞ്ഞു ഹൃദയങ്ങളെ കയ്യിലെടുത്ത സായി ശ്വേത ടീച്ചർ വരെ അടങ്ങുന്ന ഒരു വലിയ അധ്യാപക സമൂഹം. എല്ലാ എൻ്റെ ഗുരുനാഥന്മാർക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും ആദ്യമേ തന്നെ അധ്യാപക ദിന ആശംസകൾ. കഴിഞ്ഞ ദിവസം ഒരു 11:30 രാവിലെ ആയപ്പം ഒരമ്മ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, ടീച്ചറെ സ്കൂൾ എന്നാ തുറക്കുക? ആ ധൃതി കേട്ടിട്ട് ഞാൻ ചോദിച്ചു, എന്താ ഇപ്പം ഈ സമയത്ത് ഇങ്ങനെ ചോദിക്കാൻ? സ്കൂൾ തുറക്കാൻ വൈകിയാൽ ഞാനിവനെ കൊല്ലും. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് പറയൂ. അമ്മ മറുപടിയായി പറഞ്ഞു, പറഞ്ഞ അനുസരിക്കില്ല, രാവിലെ ഉണരില്ല, പഠിക്കില്ല, ക്ലാസ്സിൽ നോട്ട് എഴുതുന്നില്ല, ഓൺലൈൻ എക്സാമുകൾ എഴുതുന്നില്ല, പറയുന്നതൊന്നും കേൾക്കുന്നില്ല, ഫോൺ കയ്യിൽ നിന്ന് താത്ത് വെക്കുന്നില്ല. അങ്ങനെ കുറ്റങ്ങൾ നിരന്നു വന്നപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല. വീണ്ടും അമ്മ പറയാണ്, ഞാനിവനെ കൊല്ലും ഇങ്ങനെ അനുസരിക്കാതിരുന്നാൽ. തിരിച്ച് മറുപടിയായി വളരെ സാവധാനത്തോടെ ഞാൻ ചോദിച്ചു, 1 മുതൽ 10 വരെ അവൻ പഠിച്ചിട്ട് ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ടീച്ചർ അമ്മയെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ, ഞാൻ നിങ്ങളുടെ മോനെ ചെറുതായിട്ടൊന്ന് കൊന്നോട്ടേന്ന്? അമ്മ മറുപടിയായിട്ട് എന്നോട് പറയാ, ടീച്ചറെ നിങ്ങളെയൊക്കെ സമ്മതിച്ചിരിക്കുന്നു, എനിക്കെൻ്റെ ഒരു മോനെ നോക്കാൻ പറ്റാത്ത സ്ഥാനത്ത് 10-46 കുട്ടികളെ ഒരേ സമയം നോക്കുന്ന നിങ്ങളെയൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന്. പെട്ടെന്ന് ഞാൻ ഓർത്തുപോയി കർഷകൻ പടവലങ്ങാത്തോട്ടം നോക്കി വളർത്തുന്നത് എങ്ങനെയാണെന്ന്. ഈ പടവലങ്ങ പാകമായി വരുമ്പം ചെറിയൊരു കല്ലെടുത്ത് പടവലങ്ങയുടെ താഴെ കെട്ടിയിടും, അല്പം കൂടി വലുതാകുമ്പം അല്പം കൂടെ വലിയ കല്ലെടുത്ത് കെട്ടിയിടും. കാരണം കർഷകന് പൂർണ്ണ ബോധ്യമുണ്ട്, വളഞ്ഞു കിടന്ന് വിളയുന്നതെല്ലാം വളഞ്ഞു തന്നെ ഇരിക്കുമെന്ന്. ഇതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഓരോ കുഞ്ഞും വളഞ്ഞു കിടന്ന് വിളയാതെ ഇരിക്കാൻ, അവൻ നേരെ വഴിയിൽ നടക്കുവാൻ വേണ്ടി ഗുരുക്കന്മാർ ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്താണ് നമ്മളെ എല്ലാവരെയും വളർത്തിയത്. കാരണം നാളത്തെ മന്ത്രിയും നാളത്തെ ഡോക്ടറും നാളത്തെ ലോയറും എഞ്ചിനീയറും അങ്ങനെ എല്ലാ പ്രൊഫഷണൽസും ക്ലാസ് മുറികളിലാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ആർഷഭാരതത്തിൻ്റെ സംസ്കാരമായ ഗുരുഭക്തിയും ഗുരുവന്ദനവും ഗുരുത്വവുമെല്ലാം എല്ലാ തലമുറയിലും നിലനിൽക്കുവാൻ വേണ്ടി അധ്യാപകരെ സ്നേഹിക്കാം, അധ്യാപകരെ വന്ദിക്കാം. എല്ലാ അധ്യാപകർക്കും എൻ്റെ ഗുരുനാഥന്മാർക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അധ്യാപക ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.